നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഞാൻ സ്വാഗ്ബക്സിൻ്റെ എൻ്റെ ഐഡിയിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പോകുന്നു. ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച്. ഇപ്പോൾ ഒരുപാട് സർവേ ഇപ്പോൾ വരുന്നുണ്ട്, ഒരുപാട് മൊബൈലിലൂടെ ഒരുപാട് സർവേ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഞാനിപ്പോൾ വിഡ്രോ ചെയ്യാൻ പോകുന്നത് 733 കോയിൻസ് ഉണ്ട്. അപ്പോൾ റിഡീം SB എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ഗിഫ്റ്റ് കാർഡ്, അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ റിവാർഡ്സ്, പോപ്പുലറായിട്ടുള്ള റിവാർഡ്സൊക്കെ ഇതൊക്കെയാണ്. പേപ്പാൾ വഴി $10 വെച്ചിട്ട് ഒരുപാട് പേയ്മെൻറ്റ് ഒരുപാട് പേര് വിഡ്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ വൗച്ചറായിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ, സേവ് ചിൽഡ്രൻ 5 SB കോയിൻസൊക്കെ നമുക്ക് കൊടുക്കാം. യുണിസെഫിന് ചാരിറ്റി ഡൊണേഷൻ കൊടുക്കാം 5 SB കോയിൻസൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് $5 പേയ്പാൾ വിഡ്രോ ചെയ്യാൻ പോവാണ്. പേയ്പാളിലേക്കാണ്. അപ്പോൾ നമ്മൾ പേയ്പാൾ ബട്ടൺ നമ്മളിത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, $5 പേയ്പാൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് ഇവിടെ റെഡീം 700 SB കോയിൻസ് ആയെങ്കിൽ നമുക്ക് റെഡീം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏത് സമയത്ത് ക്യാൻസൽ ചെയ്യാം. ഡെപ്പോസിറ്റ് ഇൻ്റു പേയ്പാൾ അക്കൗണ്ട്, മണി, എനിത്തിങ്, യുവർ ഗ്യാസ് ബിൽ, ഓർ നമുക്ക് എന്ത് വേണമെങ്കിൽ അതിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട് പേയ്പാളിലേക്ക് അവർ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തിരും. പിന്നെ ഫോർ മോർ ഇൻഫർമേഷൻ പേയ്പാൾ വേരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. പേയ്പാൾ വേരിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് പേയ്പാൾ അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, എനിക്ക് പേയ്പാൾ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും പേയ്പാൾ അക്കൗണ്ട് എന്തായാലും ക്രിയേറ്റ് ചെയ്യണം മസ്റ്റായിട്ടും. അതുപോലെ നിങ്ങളുടെ യൂസർ ഐഡിയിൽ കൊടുത്തിട്ടുള്ള അതേ പേര് തന്നെ, അതേ ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ റിഡീം ചെയ്യാണ്. റിഡീം ചെയ്തു ഫസ്റ്റ് നെയിമിൽ അടിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എന്താണ് ഫസ്റ്റ് നെയിം ഇവിടെ കൊടുത്തിട്ടുള്ള അതേ പേര് തന്നെ നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നെയിം ഞാൻ വിനീഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ സെക്കൻഡ് നെയിം രോഹിണി എന്നാണ്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ വെരിഫൈഡ്. ഓക്കെ, ദെൻ കണ്ടിന്യൂ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ $5 റെഡിയാണ്. അപ്പോൾ നമ്മൾ പേരടിക്കുക. നമ്മുടെ പേര് ഓക്കെ, എൻ്റെ പേര് അടിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിൻകോഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കറണ്ട് പാസ്വേഡ്. പാസ്വേഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡൺ എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പം ഡൺ എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. യു മസ്റ്റ് പ്രൊസീഡ് വിത്ത് ഓൺ ടൈം അക്കൗണ്ട് വെരി യൂസിങ് ദീസ് മെത്തേഡ്, വെരിഫൈ ഇമെയിൽ, വെരിഫൈഡ് ബൈ ടെക്സ്റ്റ്. നമുക്ക് ആദ്യം വെരിഫൈ ബൈ വിത്ത് സ്പെഷ്യൽ പിൻ കാർഡ് സെൻഡ് ടു യുവർ പോസ്റ്റൽ അഡ്രസ്. നമുക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യാം. +91 93 88 93 94. സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ്. ടെക്സ്റ്റ് മെസ്സേജ് ഫോണിലോട്ട് സെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഒന്നുകിൽ പോസ്റ്റ് കാർഡ് അയക്കും, അല്ലെങ്കിൽ പിൻ നമ്പർ മൊബൈലിലോട്ട് വെരിഫിക്കേഷൻ പിൻ നമ്പർ അയക്കും. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, ഇതുവരെ നമുക്ക് മെസ്സേജുകൾ എത്തിയില്ല. ഓക്കെ, ഒരു കോഡ് വന്നിട്ടുണ്ട്, നമ്മൾ എന്തായാലും കോഡ് എൻ്റർ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓതൻറ്റിക്കേറ്റ് അക്കൗണ്ട് അടിച്ചു. കൺഗ്രാജുലേഷൻസ്, യുവർ അക്കൗണ്ട് ആസ് ബീൻ ഓതൻറ്റിക്കേറ്റഡ്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഓർഡർ വെരിഫിക്കേഷൻ കഴിഞ്ഞു. യു മസ്റ്റ് ഓർഡർ വി ക്യാൻ സെൻഡ് ടു യു മസ്റ്റ് വെരിഫൈ യുവർ ഓർഡർ. അത് കഴിഞ്ഞിട്ട് ഓർഡർ വെരിഫൈ നമ്മുടെ അഡ്രസ്സ് വിനീഷ് രോഹിണി, വെപ്പോസ്, കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട് കേരള അറിയുക.
അപ്പം സെൻഡ് യുവർ ഇമെയിൽ ടു വെരിഫിക്കേഷൻ ആൻസർ ക്വസ്റ്റ്യൻ ഇൻസ്റ്റൻ്റ്ലി. ഓക്കെ, സെൻഡ് വെരിഫിക്കേഷൻ, മെയിൽ വെരിഫിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മെയിൽ വെരിഫിക്കേഷൻ ഒന്നുകൂടി മെയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. സ്വാഗ്ബക്സിൻ്റെ കോയിനാണ്. വെരിഫൈ മൈ ഓർഡർ. വെരിഫൈ കംപ്ലീറ്റ് ആയി. യുവർ ഓർഡർ ഹാസ് ബീൻ വെരിഫൈഡ്. യുവർ ഓർഡർ $5 വെരിഫൈഡ് പ്രോസസ്സിങ്. കണ്ടോ, ഇത് ഡേറ്റ് നമ്പർ, ഓർഡർ നമ്പർ കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ് 700 കോയിൻസ് ആണ്. അതുപോലെ തന്നെ 5 business days, യു വിൽ റിസീവ് ഇമെയിൽ വിത്തിൻ 5 business days വിച്ച് യു വിൽ റിസീവ് ഇൻസ്ട്രക്ഷൻ ക്ലെയിം യുവർ ഗിഫ്റ്റ് കാർഡ് കോഡ്. ആൻഡ് 5 വർഷത്തിനുള്ളിൽ നമുക്കതിൻ്റെ മെയിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്വാഗ്ബക്സ് അക്കൗണ്ട് നമുക്ക് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ഓർഡർ ചെയ്തിരുന്നു, നമുക്ക് റെഡീം ചെയ്യാം. അതായത് $5 നമ്മൾ റെഡീം ചെയ്തിരുന്നു. അപ്പം നമ്മുടെ ആ റെഡീം ചെയ്ത ഓർഡർ കണ്ടോ, ഇൻ മൈ ഗിഫ്റ്റ് കാർഡ്, ഇതാണ് ഗിഫ്റ്റ് കാർഡ്. അപ്പോൾ ഗിഫ്റ്റ് കാർഡിൽ ഓൾറെഡി റെഡീം ചെയ്തിരുന്നു, കണ്ടോ, ഇതാ ഗിഫ്റ്റ് കാർഡ് റിസീവ്ഡ്. ഇത്ര എമൗണ്ട്, 2018 രാവിലെ 8:24 ഈ 5 USD അവർ കമ്പനി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ, അത് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്കത് കിട്ടും, നമുക്ക് ഐ ഡി കിട്ടും. നമ്മൾ റിഡീം ചെയ്ത് ഗിഫ്റ്റ് കാർഡ് ഓർഡർ സ്റ്റാറ്റസ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഷിപ്ഡ്, വെരിഫൈഡ്, പെൻഡിങ്, ഡൊണേറ്റഡ്, റീഫണ്ടഡ്, ഇമെയിൽ ഫോർ അപ്രൂവൽ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതുണ്ടോ, എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് പേയ്പാൾ നമ്മുടെ മെയിൽ ഐ ഡിയിൽ ചെക്ക് ചെയ്യാം. പേയ്പാളിലേക്കാണ് വന്നത്. അപ്പോൾ പേയ്പാൾ കണ്ടോ, സർവീസ് ഇൻ പേയ്പാൾ സ്വാഗ്ബക്സ് എന്നുണ്ടോ. ഇവിടെ സ്വാഗ്ബക്സിൻ്റെ മെയിൽ റെഡീം യുവർ പേയ്പാൾ 5 USD ന്യൂ ഗിഫ്റ്റ് കാർഡ് റെഡീം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ പേയ്പാളിനകത്ത് കണ്ടോ, ദ റിവാർഡ് സ്റ്റോർ ഹാസ് സെൻഡ് യു 5 USD കണ്ടോ, 5 USD സെൻഡ് ചെയ്തു. ഇതാണ് ട്രാൻസാക്ഷൻ ഐ ഡി കണ്ടോ. ഈ ട്രാൻസാക്ഷൻ ഐ ഡിയിലാണ് ഈ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ഇത് കൃത്യമായിട്ട് അക്കൗണ്ടിലോട്ട് 5 USD അപ്പം തന്നെ കിട്ടി. ദ റിവാർഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ നിന്നാണ് പേയ്മെൻറ്റ് വന്നത്. അതുപോലെ തന്നെ അപ്പം തന്നെ സ്വാഗ്ബക്സിൻ്റെ ഇതിൽ നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ചാണ്, ഏകദേശം അടുപ്പിച്ചിട്ടാണ് ആ മെയിൽ രണ്ടും ഒരുമിച്ചാണ് വന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പേയ്പാൾ നിന്ന് ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, 418 സിൻഡിക്കേറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്പാൾ നിന്ന് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫറായി. ഈ പേയ്പാൾ വരുന്ന ഡോളേഴ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആകും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം നമ്മുടെ പേയ്മെൻറ്റ് വളരെ ജെന്യൂൻ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വളരെ ജെന്യൂൻ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, നല്ലതാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, വിനീഷെ ഒന്ന് പേയ്മെൻറ്റ് ഒന്നിത് ചെയ്യുമോ, അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമോ എന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ 1175 SB coins ഉണ്ട്. ഒരുപാട് സർവേ വരുന്നുണ്ട്, പക്ഷേ ഞാൻ സർവേ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഞാൻ ഈ ഇവിടെ ക്രോമിനകത്ത് എൻ്റെ ബ്രൗസറിനകത്ത് ഇത് ആഡ് ചെയ്ത വകുപ്പിൽ തന്നെ എനിക്ക് എല്ലാ ദിവസവും ഒരു 10-15 SB coins ഒക്കെ കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ SB coins ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സർവേക്ക് ഉണ്ട്, 60 SB coin, 250 SB coin, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, 60 SB coin, ഇങ്ങനെ കുറേ സർവേസ്, ഒരുപാട് സർവേ വരുന്നുണ്ട്. മൊബൈലിൽ ഇതിനേക്കാൾ കൂടുതൽ സർവേ വരുന്നുണ്ട് മൊബൈലിനകത്ത്. അപ്പോൾ വളരെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു കോൺസെപ്റ്റാണ്, എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കുക. ഒരുപാട് പേയ്മെൻറ്റ് വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, റെഫർ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.